പ്രകാശമേയൻ മിഴിത്തുറക്കുകവേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസേയരുടെയും സദ്ദൂക്കാരുടെയും പ്രബോധനത്തെപ്പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുളിച്ചത് എന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. എന്താണ് സദ്ദൂക്കാരുടെയും ഫരിസേയരുടെയും പുളിമാവിനെ കുറിച്ച് പറയുക? ആദ്യത്തെ ആരാണ് ഫരിസേയർ? നിയമം പൂർണ്ണമായി അനുസരിക്കണം, വള്ളിപുള്ളി വിടാതെ അനുസരിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ആ നിയമാനുസരണത്തിന് പേരിൽ ഞങ്ങൾ വലിയ ആൾക്കാരെന്ന് ഭാവിക്കുകയും ചെയ്യുന്നവരാണ് ഫരിസേയർ. സദ്ദൂക്കായർ അവിടുത്തെ മതാധികാരികളാണ്, അവർക്ക് നിയമാനുസരണത്തേക്കാൾ കൂടുതൽ ലൗകിക കാര്യങ്ങളാണ് ശ്രദ്ധേയം. അപ്പോൾ രണ്ട് കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. പുളിമാവ് ഈ മാവിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറ്റുന്നതാണ്. അത് ഇവിടെ പുളിമാവായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആശയം, അവരുടെ ചിന്താഗതികൾ, അവരുടെ പ്രബോധനങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഫരിസേയരുടെ മനോഭാവമോ സദ്ദൂക്കാരുടെ മനോഭാവമോ എടുക്കരുത്. നിങ്ങൾ വലിയവരാണെന്ന് ഭാവിക്കരുത്. നിങ്ങൾ അഹങ്കാരത്തിലേക്ക് കടന്നു പോകരുത്. പ്രധാനമായിരിക്കുന്നത് നിയമത്തിൻ്റെ വള്ളിപുള്ളി വിടാതെയുള്ള അനുസരണത്തേക്കാൾ കൂടുതൽ നിയമത്തിൻ്റെ കാതലായ നീതി, കാരുണ്യം, വിശ്വസ്തത, സർവോപരി സ്നേഹം, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് മനുഷ്യനെ യേശുവിൻ്റെ ശിഷ്യന്മാരാക്കും, സഹോദരങ്ങളാക്കും, ദൈവത്തിൻ്റെ മക്കളായി കണക്കാക്കും. മറ്റത് അഹങ്കാരത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ തെറ്റായ പ്രബോധനങ്ങൾ, തെറ്റായ ജീവിതശൈലികൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനിടയാകാതിരിക്കട്ടെ. അതുപോലെ നമ്മുടെ ജീവിതവും പ്രബോധനങ്ങളും മറ്റുള്ളവർക്ക് ഒരു തെറ്റായ സ്വാധീനമോ പ്രലോഭനമോ ആകാൻ ഇടയാകാതിരിക്കട്ടെ. കണ്ണിനാലേ